പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസിലെ എക്സാമ്പിൾ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഫിഗർ 6.10 റേ ഓ എസ് സ്റ്റാൻഡ് ഓൺ എ ലൈൻ പി ഒ ക്യു. അപ്പോൾ നോക്കി റേ ഓ എസ് ഏതാണ്? ഇതാണ് റേ ഓ എസ്. ഇത് പി ഒ ക്യു എന്ന് പറയുന്ന ലൈനിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമ്മൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ പ്രോബ്ലവും നന്നായി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രോബ്ലംസൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾ ബേസ് നന്നായിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പം ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ റേ ഓ എസ് എന്ന് പറയുന്നത് പി ഒ ക്യൂവിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആംഗിൾ പി ഒ എസും എസ് ഒ ക്യൂവും അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ്. അതിൻ്റെ സമ്മ 180 ഡിഗ്രി ആയിരിക്കും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റേ ഒ ആർ ആൻഡ് റേ ഒ ടി ആർ ആംഗിൾ ബൈസെക്റ്റേഴ്സ് ഓഫ് ആംഗിൾ പി ഒ എസ് ആൻഡ് ആംഗിൾ എസ് ഒ ക്യു. അപ്പോൾ റേ ഒ ആർ എന്ന് പറയുന്നത് ആംഗിൾ പി ഒ എസിൻ്റെ ബൈസെക്ടറാണ്. അപ്പോൾ നോക്കി ആംഗിൾ പി ഒ എസ് ഇതാണ്, റേ ഒ ആർ ഇതാണ്. അപ്പോൾ പി ഒ എസിനെ ഈ ഒ ആർ ബൈസെക്ട് ചെയ്യുന്നു അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ ബൈസെക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ആ ലൈനിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ആംഗിളിനെയാണ് ബൈസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഈ ആംഗിളിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഈ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇതിനെ ബൈസെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ രണ്ട് ആംഗിൾസ് കിട്ടും. ആ രണ്ട് ആംഗിളും 50-50 ആയിരിക്കും. അതായത് ഈക്വൽ മെഷർമെൻ്റ് ആയിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പി ഒ എസിനെ ഒ ആർ ബൈസെക്റ്റ് ചെയ്താൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ മെഷറിലുള്ളതായിരിക്കും. നമുക്കിതാ ഇവിടെ രണ്ട് വരെ ഇങ്ങനെ തന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ അർത്ഥം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെന്താണ്? ഒ ടി എസ് ഒ ക്യൂവിനെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ എസ് ഒ ക്യൂ ഇതാണ്, ഒ ടി ഇതാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ഫാംഗിൾ പി ഒ എസ് ഈസ് ഈക്വൽ ടു എക്സ്. ഇനി ഈ പി ഒ എസ് എന്ന് പറയുന്ന ഈ ആംഗിള് എക്സ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ ആർ ഒ ടി. ഈ ആർ ഒ ടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഈ ആർ ഒ ടി കണ്ടുപിടിക്കാനുള്ള എല്ലാ ക്ലൂവും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് പി ഒ എസിൻ്റെ ബൈസെക്ടറാണ് ഒ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ ആർ ഒ എസ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് എസ് ഒ ക്യൂവിൻ്റെ ബൈസെക്ടറാണ് ഒ ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എസ് ഒ ടി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആർ ഒ ടി എന്ന് പറയുന്നത് എന്താണ്? ആർ ഒ എസും എസ് ഒ ടിയും കൂടെ ചേരുന്നതാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് കിട്ടുന്ന ഈ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ ഒ ടി കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒ എസ് എന്ന് പറയുന്ന റേ എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പി ഒ ക്യൂവിൽ. അപ്പോൾ ആദ്യം അത് നമുക്ക് എഴുതാം. റേ ഒ എസ് സൊല്യൂഷൻ ആണ് നമ്മളിനി എഴുതുന്നത്. റേ ഒ എസ് സ്റ്റാൻഡ്സ് ഓൺ ദ ലൈൻ പി ഒ ക്യു. ദെയർഫോർ എന്തെഴുതാം? ആംഗിൾ പി ഒ എസ് പ്ലസ് എസ് ഒ ക്യു ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി ഒ എസ് പ്ലസ് ആംഗിൾ എസ് ഒ ക്യു ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ പി ഒ എസ് ഈസ് ഇക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്താവും? എക്സ് പ്ലസ് ആംഗിൾ എസ് ഒ ക്യു ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എസ് ഒ ക്യു കിട്ടും. ഈ എക്സിനെ നമ്മൾ ഈക്വൽസിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ 180 ഡിഗ്രി മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് എസ് ഒ ക്യു കിട്ടി, 180 ഡിഗ്രി മൈനസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എസ് ഒ ക്യു കണ്ടുപിടിച്ചു, പി ഒ എസ് നമുക്ക് എക്സ് ആണ് എന്നും അറിയാം. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒ ആർ പി ഒ എസിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. നൗ റേ ഒ ആർ ബൈസെക്സ് ആംഗിൾ പി ഒ എസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പി ഒ ആറും ആർ ഒ എസും ഈക്വൽ ആയിരിക്കും. ദെയർഫോർ ആംഗിൾ പി ഒ എസ് ഈസ് ഇക്വൽ ടു ആംഗിൾ ആർ ഒ എസ്. ഇത് രണ്ടും ഈക്വൽ മെഷറിലുള്ളതായിരിക്കും. ഇനി നോക്കി ഈ ആംഗിൾ പി ഒ എസ് എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ പി ഒ എസ് എന്ന് പറയുന്നത്
രണ്ട് ആംഗിൾസ് ചേരുന്നതാണ്, പി ഒ ആറും ആർ ഒ എസും ചേരുന്നതാണ്. അപ്പോൾ ആംഗിൾ പി ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ എസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ആർ ഒ ടി ഫൈൻഡ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ആർ ഒ ടി എന്ന് പറയുന്നത് ആർ ഒ എസും എസ് ഒ ടിയും കൂടെ ചേരുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ വേണ്ട ആംഗിൾ ആർ ഒ എസ് ആണ്, നമുക്ക് ഈ ആർ ഒ എസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പി ഒ ആറിൻ്റെ, സോറി ഇവിടെ ആറാണ്, നമ്മൾ ഈ പി ഒ ആറിൻ്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആർ ഒ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പി ഒ ആറും ആർ ഒ എസും ഈക്വലാണ്. അപ്പോൾ ഇവിടെ പി ഒ ആറിൻ്റെ പ്ലേസിൽ ഞാൻ ഈ ആർ ഒ എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താവും? ആംഗിൾ പി ഒ എസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഒ എസ് പ്ലസ് ആംഗിൾ ആർ ഒ എസ്. ഈ പി ഒ ആറിന് പകരം ഞാൻ ഈ ആർ ഒ എസിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതെന്തായി? ആംഗിൾ പി ഒ എസ് ഈസ് ഈക്വൽ ടു ആർ ഒ എസ് പ്ലസ് ആർ ഒ എസ് ഈസ് ടു ആംഗിൾ ആർ ഒ എസ്. നമുക്ക് വേണ്ടത് എന്താണ്? ആർ ഒ എസ് ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ആർ ഒ എസ് എന്ത് വരും? ഈ ടുവിനെ നമ്മൾ ഈക്വൽസിൻ്റെ ഇപ്പുറം കൊണ്ടുവരും. അപ്പോൾ ആംഗിൾ പി ഒ എസ് ബൈ ടു എന്നാവും. അപ്പോൾ ആംഗിൾ ആർ ഒ എസ് ഈസ് ഈക്വൽ ടു എന്തായി? ആംഗിൾ പി ഒ എസ് ബൈ ടു. ആംഗിൾ പി ഒ എസ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഇതെന്താവും? പി ഒ എസിൻ്റെ പ്ലേസിൽ എക്സ് എന്ന് നമുക്ക് കൊടുക്കാം, എക്സ് ബൈ ടു. അപ്പോൾ ആംഗിൾ ആർ ഒ എസ് നമുക്ക് എന്ത് കിട്ടി? എക്സ് ബൈ ടു എന്ന് നമുക്ക് കിട്ടി. ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എസ് ഒ ടി കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഹിൻറ്റ് തന്നിട്ടുണ്ട്, ഒ ടി എസ് ഒ ക്യൂവിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പറേ ഒ ടി ബൈസെക്സ് ആംഗിൾ എസ് ഒ ക്യൂ. ദെയർഫോർ നമുക്ക് എന്തെഴുതാം? ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. അതായത് ആംഗിൾ, ദെയർഫോർ ആംഗിൾ എസ് ഒ ടി ഈസ് ഈക്വൽ ടു ആംഗിൾ ടി ഒ ക്യു. ഇനി ഈ എസ് ഒ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എസ് ഒ ടി പ്ലസ് ടി ഒ ക്യു ആണ്. അപ്പോൾ ആംഗിൾ എസ് ഒ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ഒ ടി പ്ലസ് ആംഗിൾ ടി ഒ ക്യു. നമുക്കിവിടെ വേണ്ട ആംഗിൾ എസ് ഒ ടി ആണ്. അതുകൊണ്ട് ഈ ടി ഒ ക്യൂവിൻ്റെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? എസ് ഒ ടി എഴുതാം. എന്തുകൊണ്ടാണ്? എസ് ഒ ടിയും ടി ഒ ക്യൂവും ഈക്വലാണ്. അപ്പോൾ ഇതെന്താവും? ആംഗിൾ എസ് ഒ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ഒ ടി പ്ലസ് ടി ഒ ക്യൂവിന് പകരം ആംഗിൾ എസ് ഒ ടി തന്നെ എഴുതുന്നു. അപ്പോൾ ആംഗിൾ എസ് ഒ ക്യൂ എന്തായി? എസ് ഒ ക്യൂ ഈസ് ഈക്വൽ ടു എസ് ഒ ടി പ്ലസ് എസ് ഒ ടി, ദാറ്റ് ഈസ് ടു ആംഗിൾ എസ് ഒ ടി. നമുക്ക് വേണ്ടത് ഇവിടെ എസ് ഒ ടി ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എസ് ഒ ടി ഈസ് ഈക്വൽ ടു ഈ ടുവിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ആംഗിൾ എസ് ഒ ക്യൂ ബൈ ടു എന്നാകുന്നു. ഈസ് ഈക്വൽ ടു എസ് ഒ ക്യൂ എന്താണ്? എസ് ഒ ക്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 180 മൈനസ് എക്സ് ബൈ ടു. ഇതിനെ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം. അപ്പോൾ ഇത് 180 ബൈ ടു മൈനസ് എക്സ് ബൈ ടു എന്നാവും. അപ്പോൾ നമുക്ക് എസ് ഒ ടി കിട്ടി, 180 ബൈ ടു മൈനസ് എക്സ് ബൈ ടു. നമ്മളിനി ആർ ഒ ടി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആംഗിൾ ആർ ഒ ടി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആർ ഒ എസ് പ്ലസ് ആംഗിൾ എസ് ഒ ടി, ഈ രണ്ട് ആംഗിൾസ് ചേരുന്നതാണ് ആർ ഒ ടി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആർ ഒ എസ് ഈസ് എക്സ് ബൈ ടു പ്ലസ് എസ് ഒ ടി ഈസ് ആംഗിൾ എസ് ഒ ടി എന്ന് പറയുന്നത് 180 ബൈ ടു മൈനസ് എക്സ് ബൈ ടു. ഇവിടെ പ്ലസ് എക്സ് ബൈ ടു മൈനസ് എക്സ് ബൈ ടുവും ക്യാൻസൽ ആകും, ബാക്കി എന്തുണ്ട്? 180 ബൈ ടു, ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ആർ ഒ ടി നമുക്ക് കിട്ടി എത്രയാണ്? 90 ഡിഗ്രി. ഈസിയാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക, തന്നിരിക്കുന്ന ഹിൻറ്റുകൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ഓർത്ത് നോക്കുക, ഇതിന് സ്യൂട്ടാകുന്ന പ്രോപ്പർട്ടി ഏതാണ് എന്ന് നോക്കുക, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുക. ഓക്കേ.